ആരിങ്ങോട്ട് വരല്ലേ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ, ബംഗാളി ഹാക്കർ എൻ്റെ അടുത്തുണ്ട്. ഈ ഹാക്കറിന് നാണയില്ലേ എന്നെ നോക്കാക്കിയിട്ട് ഇങ്ങനെ ഗണ്ണു മാറ്റി കളിക്കാൻ. ഞാൻ ഒന്ന് ചത്തോട്ടെ, നിനക്ക് ആ റിപ്പോർട്ട് തരാടാ. എല്ലാരും പീക്കുന്ന സ്ഥലം വിട്ടോ. എടാ നൂബേ, ഗിൽഡ് വാറിന്റെ കാര്യമൊക്കെ അറിയില്ലേ? കറക്റ്റായിട്ട് മര്യാദയ്ക്ക് കളിച്ചോണം. ഞങ്ങളായിട്ടൊന്നും പറഞ്ഞു തരുമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്നെ ഗിൽഡ് വാറിന്റെ സ്ക്വാഡിലൊക്കെ കൂട്ടിയോ? ഏത് ഗിൽഡുമായിട്ടാ ഇന്ന് വാറ്? എന്റെ നൂബേ, ആ ഗിൽഡ് വാറല്ല, ഇത് വേറൊരു ഗിൽഡ് വാറാ. ബി ആർ റാങ്കില്ലേ, അതുപോലെ തന്നെയാ. എനിമി ആയിട്ട് വരുന്നവന്മാരൊക്കെ ഒരു ഗിൽഡായിരിക്കും. ഇതുവരെ ആയിട്ട് നിനക്കൊന്നും ഇതൊന്നും അറിയില്ലടാ. നന്നായിട്ട് കളിച്ച് പോയിന്റ് ഒക്കെ എടുക്കണം. ഒരു കില്ല് അടിക്കുവാണെങ്കിൽ 4 പോയിന്റും ഒരു ബൂയ അടിക്കുവാണെങ്കിൽ 12 പോയിന്റും കിട്ടുന്നത്. നീ മിനിമം 100 പോയിന്റ് എങ്കിലും അടിക്കണം, ഇല്ലേ നിന്നെ ഞങ്ങൾ ഗിൽഡിൽ നിന്ന് കിക്ക് ചെയ്യും. മര്യാദ കളിച്ചോളാന്ന് പറഞ്ഞിട്ടല്ലേ നീ ഗിൽഡിൽ കയറിയത്, അതുകൊണ്ട് മര്യാദ കളിച്ചോ. എടാ നമ്മൾ ക്ലോക്ക് ടവറിൽ ഇറങ്ങാൻ പോകുന്നത്, എല്ലാവരും മര്യാദ ഗണ്ണൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ കില്ലെടുക്കാൻ നോക്കിക്കോ. കുമ്മനൊക്കെ അടിച്ച് എങ്ങനെയെങ്കിലും ഒരു കില്ലെടുക്കാൻ നോക്കി നൂബേ. എടാ മറ്റുള്ളവരുടെ കില്ല് കുമ്മനടിക്കാൻ എനിക്ക് പ്രത്യേക കഴിവുണ്ട്, അത് നിങ്ങൾ എന്നെ പഠിപ്പിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിലത്തെത്തിക്കോട്ടെ, ഗണ്ണ് കിട്ടിയാൽ എല്ലാത്തിനും തീർത്തോളാം. ഏ ഇതെന്താ വെച്ച് തന്നെ ഏറിന്ന് അടിച്ചിട്ടോ? ആരാണ് ഇങ്ങനെ അടിച്ചിട്ടത്? ഇത്രയും വലിയ പ്രോ പ്ലെയർ ഒക്കെ ഉണ്ടോ ഈ ഗെയിമില്? എടാ കണ്ണാപ്പി നൂബേ, അത് ഹാക്കറാ. ഓരോ ബംഗാളി ഹാക്കർമാരില്ലേ, പോയിന്റ് കൂട്ടാൻ വേണ്ടി ഹാക്കും കയറ്റിയാ കളിക്കുന്നത്. നീ പേടിക്കണ്ട, നിന്നെ പൊക്കാൻ വേണ്ടിയില്ലേ ഒരാൾ മാറി ഇറങ്ങിയിട്ടുണ്ട്. നീ ഹാക്കറിന്റെ വായി പോയി പെടണ്ട, വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് വിട്ടോ, ഇല്ലെങ്കിൽ നീ വീണ്ടും ചാവും. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ നല്ല രീതിയിൽ കസ്റ്റം റൂമാറ്റ്സ് കളിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കുറേയധികം ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്യാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഈ ഒരു ആപ്പിൻ്റെ പേരാണ് വിൻസോ. ഇതിനകത്ത് നിങ്ങൾക്ക് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ മെയിനായിട്ട് നമ്മളെ ഫ്രീ ഫയറിൻ്റെ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ചിലതൊക്കെ ഫ്രീ ആയിരിക്കും, ചിലതിലൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊരു എൻട്രി ഫീ കൊടുക്കേണ്ടി വരും. നിങ്ങളാണെങ്കിൽ ആ ടൂർണമെൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ അവർ റൂമിൻ്റെ ഐ ഡി പാസ് തരും. നിങ്ങൾ ആ റൂമിൽ കയറി മാസം കാണിച്ചാൽ മാത്രം മതി. ഒരു കില്ല് എടുക്കുകയാണെങ്കിൽ തന്നെ 40 രൂപയ്ക്ക് കിട്ടും. കുറച്ച് പുഷൊക്കെ ചെയ്തൊരു ബൂയ അടിക്കുകയാണെങ്കിൽ 1000 രൂപയും കിട്ടും. വലിയ പ്ലേസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ഒരു മീഡിയം റേഞ്ച് പ്ലേസ് ആയിരിക്കും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് സുഖമായിട്ട് ഹില്ലൊക്കെ അടിക്കാൻ പറ്റും. കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. എന്റെ അമ്മു, നിങ്ങൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ, ഇതിന്റെ അകത്ത് ഇങ്ങനെ ഹാക്കർമാരൊക്കെ വരുമോ? ഇതിപ്പോ ഒരു ഹാക്കറല്ലേ ഉള്ളൂ, സാധാരണ 3 ഹാക്കറാ വരാറ്. നിനക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാ ഒറ്റ ഹാക്കർ ഗെയിമിൽ വന്നത്, ഇല്ലെങ്കിൽ കാണായിരുന്നു, നമ്മളൊക്കെ ചത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. എടാ നൂബേ, നിനക്ക് എത്ര കില്ലായി? എനിക്ക് കില്ലൊന്നും ആയിട്ടില്ല, 0 കില്ല തന്നെ എപ്പോഴും. എടാ കാട്ടുവാഴ, വേഗം പോയി ഒരു കില്ലെടുക്ക്. നിനക്ക് മാത്രമേ കില്ലില്ലാത്തേ ഉള്ളൂ, ഞങ്ങൾക്ക് എല്ലാവർക്കും കില്ലുണ്ട്. കില്ലില്ലെങ്കിൽ ഒരു കാര്യവുമില്ല, പോയിന്റ് ഒന്നും കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരു കില്ലെടുക്കാൻ പറ്റുമോ നോക്കാം. എനിക്കാണെങ്കിൽ ഒരു ജീപ്പ് കിട്ടിയിട്ടുണ്ട്, ഞാൻ എനിമീസിനെ തേടി പിടിച്ച് വന്നോളാം. അയ്യോ ചെറിയൊരു പ്രശ്നം ഉണ്ടായി, ഞാൻ നോക്കായി പോയല്ലോ. ഇവനൊക്കെ ഗിൽഡിലെടുത്ത് എന്നെ വേണം പറയാൻ. എടാ നൂബേ, ഇനി നിന്നെ റിവൈവ് ചെയ്യാനൊന്നും നടക്കും തോന്നില്ല, ടോക്കനൊക്കെ തീരാറായി. ഇനിയെങ്കിലും ചാവാതെ നോക്ക്, നീ പോയി വല്ല ടോക്കനും ബെർക്ക്. ഇനി നിന്നെ റിവൈവ് ചെയ്യണമെങ്കിലേ, ടോക്കൻ ഞങ്ങളുടെ കയ്യിലില്ല. ഇനി നിങ്ങൾ എന്നെ ഓർത്ത് ടോക്കനൊന്നും ബെർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇനി എന്തായാലും ചാവാന്നും പോകുന്നില്ല. എങ്ങനെയെങ്കിലും ഞാൻ സർവൈവ് ചെയ്തോളാം, കണ്ടില്ലെങ്കിൽ ഞാൻ എങ്ങനെയാലും എടുക്കും. എടാ ഞാൻ പീക്കിലുണ്ട്, ഇവിടെ ഹാക്കർ ഉണ്ടോ എന്നൊരു ഡൗട്ട്. ഞാൻ ചാവുകയാണെങ്കിൽ ആരും പീക്കിലോട്ട് വരല്ലേ? എടാ പേടിക്കൊന്നും വേണ്ട, ഞാൻ പീക്കിലോട്ട് വരുന്നുണ്ട്, നിനക്കൊരു സപ്പോർട്ടാവും. പണ്ട് സി എസിൽ വന്നൊരു ഹാക്കറിനൊക്കെ ഞാൻ കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് വലിയ പേടിയൊന്നും വേണ്ട. എടാ നൂബേ തിരിച്ചു പോടാ, ഞാനോ ചത്ത്, നീയും കൂടെ ചാവല്ലേ? എടാ എനിക്കൊരു ട്രൈ താടാ, ഞാൻ ചിലപ്പോൾ ഹാക്കറിനെ കൊല്ലും. പണ്ട് ഇതേപോലെ സി എസിൽ വന്നൊരു ഹാക്കറിനെ കൊന്നതാ. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ നൂബേ, നോക്കായില്ലേ? ഇനിയിപ്പോ ഈ കണ്ണാപ്പിനെ പൊക്കണമെങ്കിൽ 600 ടോക്കൺ വേണം. ഏതോ കാലത്ത് സി എസിലെ ഹാക്കറിനെ കൊന്നിനു പോരും. കാട്ടു നൂബേ, പറഞ്ഞതുപോലെ കളിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ ഗിൽഡിൽ നിന്ന് കിക്ക് ചെയ്യും. സോറി എടാ, ഞാൻ നിങ്ങൾ പറയുന്ന പോലെ തന്നെ കളിച്ചോളാം, ഹാക്കറിന് ഇത്രയും പവർ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. നൂബേ കില്ലൊന്നും ഇല്ലല്ലോ, എങ്ങനെയെങ്കിലും ഒരു കില്ലെടുക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ നമ്മൾ കളിച്ച് വെറുതെ ആയി പോകും. എൻ്റെ അടുത്തൊരു എനിമി ഉണ്ട്, അവനെ എങ്ങനെയായാലും കൊല്ലും. ചാവടാ ചാവടാ. അയ്യോ ഞാൻ നോക്കായിപ്പോയല്ലോ, അതിൻ്റെ ഇടയിൽ ഹാക്കർ വന്ന് അവരെയും കൊന്നോ. എടാ നൂബേ നീ ഒന്ന് പറയുന്ന കേക്കടാ, ഒരിക്കെങ്കിലും ചാവാതിരിയടാ, നിന്നെ പൊക്കി പൊക്കി ഞങ്ങളും അടുത്തു. എടാ നൂബേ ഇനി നിന്നെ പൊക്കണമെങ്കിലില്ലേ, ടോക്കൺ നീ തന്നെ പറിക്കാൻ മതി, ഞങ്ങൾക്കാർക്കും വയ്യ നിന്നെ പൊക്കാൻ വേണ്ടി ടോക്കൺ പറക്കാണെന്നും. ഞാൻ എന്തായാലും ചാവില്ല, അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. എടാ നിന്റെ ഡയലോഗൊക്കെ മതി, നീ പോയൊരു കില്ലെടുക്കാൻ നോക്ക്.
എടാ നൂബെ കില്ലെടുക്കാൻ പറ്റില്ല, അങ്ങക്ക് സപ്പോർട്ടെങ്കിലും എന്താ? എടാ നീ നൂബിനോട് കില്ലെടുക്ക് കില്ലെടുക്കെന്ന് പറഞ്ഞ് പ്രഷറാക്കാതെ ഇല്ലേ? ഇവനോട് എനിമിയുള്ള സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്, ഇല്ലെങ്കിൽ ഹിറ്റ് ലിസ്റ്റ് അങ്ങനെ വാങ്ങിക്കൊടുക്ക്. ഈ പൊട്ടൻ ആദ്യമായിട്ടല്ലേ ഗിൽഡ് വാർ ഒക്കെ കളിക്കുന്നത്, അതുകൊണ്ട് ഇവനൊന്നും അറിയില്ല, അത് നീ ആദ്യം മനസ്സിലാക്ക്. അത് തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ട് പറഞ്ഞ, എനിക്ക് വരെയായി കളിക്കാന്ന് പറയലല്ലോ, ഞാൻ ആദ്യമായിട്ടല്ലേ ഗിൽഡ് വാർ കളിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ. അല്ലടാ ഇവൻ ഒരു കില്ല് പോലും ഇല്ലടാ, ബി ആർ റാങ്ക് കളിക്കുന്ന പോലെ തന്നെയല്ലേ ഇതും. എടാ എൻ്റെ അടുത്ത് എനിമിയുണ്ട്, പെട്ടെന്ന് വാ പെട്ടെന്ന് വാ, എങ്ങനെയെങ്കിലും അവനെ കൊല്ലണമല്ലോ, വേം വാ. അയ്യോ ഞാൻ നോക്കായി. എടാ വേഗം വാടാ, ഫുൾ ഡാമേജാ, ഒന്ന് തൊട്ടാ മാത്രം മതി, അവൻ ഇപ്പൊ ചത്തോളും. നിക്കടാ നൂബെ, ഞാൻ ഒന്ന് പോയിക്കോളാം, ഞാൻ കൊന്നോളാം അവനെ, നീ ഒന്ന് പിടയ്ക്കാതിരിക്കി. എടാ വാഴ നൂബെ, നീയല്ലേ പറഞ്ഞത് ഫുൾ ഡാമേജാ, എന്നിട്ട് അവന് ഫുൾ എച്ച് പി ഉണ്ടായിരുന്നല്ലോ, അടിച്ച് തലേ വരെ കൊടുത്തു, എന്നിട്ടും ചത്തില്ല. അയ്യോ എന്നാ അവൻ മെഡിക്കിറ്റ് അടിച്ചായിരിക്കും, നമുക്കിനി വേറെ മാച്ച് സ്റ്റാർട്ട് ചെയ്യാം.